നമസ്കാരം മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട് നാണം കെട്ടവന്റെ ആസനത്തിൽ മുളച്ചാൽ അതും ഒരു തണൽ എന്ന് ഈ പഴഞ്ചൊല്ല് ഞാൻ ഓർമ്മിക്കാൻ കാരണം സാക്ഷാൽ രാഹുൽ രാജീവ് എന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ വയനാട്ടിലെ എം പി തന്നെ പലപ്പോഴും ഒരിക്കൽ തന്റെ സ്വന്തം നിയോജകമണ്ഡലത്തിൽ വന്നൊരു സന്ദർശനം നടത്തി വഴിയോരക്കടകളിൽ നിന്ന് പരിപ്പുവട പെറുക്കി വായിലാക്കി കടലിൽ നീന്തി ചാടി കുളിച്ച് വാർത്തയിൽ നിറയുന്ന സാക്ഷാൽ രാഹുൽ ഗാന്ധി അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് കോൺഗ്രസ് നാട്ടിൽ നിന്ന് രാജഭരണം രാജഭരണമില്ലാതെയാക്കി ഈ രാജഭരണം തിരിച്ചു കൊണ്ടുവരികയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് എന്നാണ് ചരിത്രമറിയായി ഒരു പാപമൊന്നുമല്ല പക്ഷേ യാതൊരു സ്ഥലകാല ബോധവുമില്ലാതെ ഒരാൾ യുവരാജാവായി ഭാവി പ്രധാനമന്ത്രിയായി വേഷം കെട്ടി ഞെളിയാൻ തുടങ്ങിയാൽ അത് കൊടുംപാപമല്ലാതെ മറ്റെന്താണ് രാജഭരണം ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റിയതാരാണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം വിഘടിച്ചു നിന്നിരുന്ന നാട്ടുരാജാക്കന്മാരെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു രാജ്യമാസകലം നടന്ന് മുഴുവൻ നാട്ടുരാജാക്കന്മാരെയും കണ്ട് സൗമ്യ ഭാഷയിൽ സാമധാന ഭേദദണ്ഡങ്ങളിൽ അവസാനിച്ച് പ്രേരണയിലൂടെയും പ്രലോഭനത്തിലൂടെയും ഒടുവിൽ ഭീഷണിപ്പെടുത്തിയുമൊക്കെ ഈ നാട്ടുരാജാക്കന്മാരെ കൊണ്ട് തങ്ങളുടെ രാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തയ്യാറാണ് എന്ന് സമ്മതിപ്പിച്ച ആ മഹാമനുഷ്യൻ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നായിരുന്നു അദ്ദേഹത്തോടെ എന്താണ് രാജീവ് ഗാന്ധിയുടെ മകനായ രാഹുൽ രാജീവ് ചെയ്തത് എന്ന് അല്ലെങ്കിൽ തന്റെ മുതുമുത്തച്ഛൻ ചെയ്തതെന്ത് എന്ന് രാഹുൽ ഗാന്ധി അറിയുന്നത് നന്നായിരിക്കും സർദാർ വല്ലഭായി പട്ടേൽ എന്ന ആ നിസ്വാർത്ഥനായ രാഷ്ട്രസേവകനെ എത്രത്തോളം അകറ്റി നിർത്താമോ ആട്ടിയോടിക്കാമോ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് അതൊക്കെ ചെയ്യുന്നതിന് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശൻ പണിഞ്ഞ് ശ്രമിച്ചിരുന്നു ആ ആശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്തു ഒടുവിൽ അദ്ദേഹത്തിന്റെ പുത്രി തന്റെ പിതാവിന്റെ മരണാനന്തരം കോൺഗ്രസിന്റെ പിരിവ് നടത്തി കിട്ടിയ പണവുമായി സത്യസന്ധതയുടെ ആൽ രൂപമായ സർദാർ പട്ടേലിന്റെ പുത്രി ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ ചെന്നപ്പോൾ ഒരു വാക്ക് അവരോട് ചോദിക്കാതെ പണമത്രയും വാങ്ങിവച്ചിട്ട് രസീത് കൊടുക്കാൻ പോലും തയ്യാറായില്ലെന്ന് മാത്രമല്ല ആ സാധ്വിക്ക് തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിയുണ്ടോ എന്ന് ചോദിക്കാനുള്ള മര്യാദ പോലും കാണിക്കാത്ത രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛന്റെ ഓർമ്മകൾ രാഹുൽ ഗാന്ധിക്ക് ചരിത്രബോധമില്ലെങ്കിലും ഈ രാജ്യത്തെ ധാരാളം ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ രാജഭരണം അവസാനിപ്പിച്ച കഥകൾ കൂടുതൽ വിസ്തരിക്കാതിരിക്കുകയാവും രണ്ടാമത് രാജഭരണം തുടച്ചു മാറ്റി കോൺഗ്രസ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി അറിയുന്നില്ല കുടുംബവാഴ്ചയാണ് രാജഭരണത്തിന്റെ ഏറ്റവും പ്രകടമായ ചിഹ്നം എന്ന് കോൺഗ്രസിൽ തീരയില്ലാത്തതും അതുതന്നെയാണല്ലോ കുടുംബവാഴ്ച ലവലേശമില്ല മകൻ പാർട്ടി അധ്യക്ഷനും മകൾ പാർട്ടി ജനറൽ സെക്രട്ടറിയും അമ്മ പാർട്ടിയുടെ രക്ഷാധികാരിയുമായിരിക്കുന്നു പരസ്പരം ഞാനില്ല ഇനി നീയാവട്ടെ അല്ല നീയില്ല ഇനി ഞാനാവട്ടെ എന്ന മട്ടിൽ അധികാര ചെങ്കോൽ കൈമാറ്റം ചെയ്യുന്നു ഇത് രാജഭരണ തുടർച്ചയല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് ഇനി നരേന്ദ്രമോദിയെ അപമാനിക്കാൻ പാർലമെന്റിൽ ശ്രമിച്ച രാഹുൽ ഗാന്ധിക്ക് വേണ്ടിടത്തോളം വയറ് നിറച്ച് കിട്ടിയ കാഴ്ച നമ്മയൊക്കെ കൗതുകപ്പെടുത്തുകയാണ് ചെയ്തത് രാഹുൽ ഗാന്ധി ധരിച്ചത് തന്റെ അമ്മയുടെ മുമ്പിൽ നട്ടെല്ല് നിവർന്നു നിൽക്കാൻ ധൈര്യമില്ലാത്ത തലയുയർത്തി നിൽക്കാൻ ധൈര്യമില്ലാത്ത പണ്ഡിതനായിരുന്ന പഴയ മൻമോഹൻ സിംഗിന് മാതിരി മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്നുമെന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹം വായിൽ തോന്നിയ വിവരക്കേടുകളൊക്കെ എമ്പാടും വാരി വിതറിയത് ഇത് ആള് വേറെയാണെന്ന് ഇതുവരെയും ഭാവി പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല എന്നത് കഷ്ടം തന്നെ നരേന്ദ്രമോദിയുടെ കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങൾ രണ്ടും മൂന്നും പതിറ്റാണ്ടുകളായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് അവസാനിപ്പിച്ച നിരവധി സംസ്ഥാനങ്ങളിലെ ജനങ്ങളെക്കുറിച്ച് അത് ഒഡീഷയായാലും നാഗാലാൻഡ് ആയാലും ഗോവയായാലും ഉത്തർപ്രദേശ് ഉത്തർപ്രദേശായാലും ബീഹാറായാലും ഉള്ള കണക്ക് അക്കമിട്ട് എണ്ണി നിരത്തിയതോടെ രാഹുൽ ഗാന്ധിയുടെ നാവെന്നേക്കുമായി അടഞ്ഞു എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട വിവരക്കേടുകൾ എമ്പാടും വിളയുന്ന വാഗ്ധോരണിയുമായി ഇനിയും വരും രാഹുൽ ഗാന്ധി പക്ഷെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചറിവ് നേടുന്നത് നന്നായിരിക്കും പരിപ്പുവട കടയിൽ കയറി കട്ട് തിന്നതുകൊണ്ടോ ചില പത്രങ്ങളുടെ മുൻപേജിൽ നിരന്ന് നിന്ന് ചിരിച്ചു കാട്ടുന്നതുകൊണ്ടോ ഒന്നും മാത്രം താങ്കൾക്ക് ഭാവി പ്രധാനമന്ത്രി എന്ന സ്വപ്നം സഫലമാക്കാൻ കഴിയില്ല മിസ്റ്റർ രാഹുൽ രാജീവ് എന്ന് മാത്രം പറയട്ടെ നന്ദി